അപ്പോഴേ ഇതിനകത്ത് പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമത്തെ പറ്റിയാണല്ലോ ചർച്ച. അപ്പോ ഇതില് നമ്മുടെ ക്രിസ്തു മതം എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടാം ലോകമായത്തിന് ശേഷം, പ്രത്യേകിച്ച് യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ട്. ജൂതന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവരൊരുപാട് മാറി. പക്ഷെ ഇസ്ലാം മാത്രമേ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കൂടെ ചുമതലയാണ്. ഇപ്പോഴും അവർ ആ ഒരു പഴയ ആറാം നൂറ്റാണ്ടിൽ കിടക്കുകയാണ്. അവരെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഒരു ചുമതല. കാരണം ഇപ്പോഴും ഹിന്ദുമതത്തിൽ കുറേയധികം മാറ്റം വന്നിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന മാറ്റം, അതുപോലെ ആ ഇസ്ലാം മതത്തിലും മാറ്റം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയും ഹിന്ദു സഹോദരങ്ങളുടെയും ലോകത്തുള്ള എല്ലാ സഹോദരങ്ങളുടെയും ഒരു ഒരു ഹെൽപ്പ് ഇതിന് വേണം. അല്ല, നമ്മൾ ഈ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. ശരികൾ പറയണം, ശരികൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ നൂറു ശർമ്മ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ചില വിഷയങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ആ വിഷയങ്ങൾ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന വിഷയങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും കോടതിക്ക് ഇടപെടേണ്ടി വരും. എങ്കിലും കോടതിയോട് നമ്മൾക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. വിമർശനങ്ങൾ വേണം. വിമർശനമില്ലാതെ ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ ഫ്രാൻസിൽ കണ്ടാണ് ഇപ്പോൾ ഒരു സമൂഹ പാറ്റി എന്ന അധ്യാപകന്റെ തലവെട്ടി. നമുക്ക് ഒക്കെ വശമുണ്ട്, കാരണം ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വിമർശിക്കാം. വിമർശിക്കപ്പെടുമ്പോൾ മാത്രമേ ഏത് മതവും ആയിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, ശുദ്ധീകരിക്കപ്പെടുള്ളൂ. അതിന് നമ്മുടേതായ ഒരു എന്താ പറയാ, ഒരു സംഭാവന ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാം. ബ്രദറെ, നമ്മള് ഈ മതത്തെ നന്നാക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു നല്ല ഒരു കാഴ്ചപ്പാടാണ്. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് അതിന് പ്രമാണം അങ്ങനെയല്ല. രണ്ടാമത്, താങ്കൾ പറഞ്ഞ് വിമർശിക്കണം, വിമർശനം ആ മതത്തിന് അനുവദനീയമല്ല. സുഹൃത്തെ, അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സൂറ 5:33. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർ ദിശകളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ അവരെ നാട്ടിൽ ഭൂമിയിൽ നിന്ന് നാട് കടത്തുകയോ ചെയ്യണം. ഇതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുമുണ്ടാകും. ഈ ആയത്ത് ഉദ്ധരിച്ചാണ് പ്രിയ മാഷെ നമ്മുടെ ടി ജെ ജോസഫ് സാറിന്റെ കാലും കൈയും വെട്ടിയത്. മനസ്സിലായി? അവര് വലത് കൈ വെട്ടിയപ്പോൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അടുത്ത് നിന്ന് പറഞ്ഞടാ, ഇനി വെട്ടേണ്ടത് വലത് കാലല്ല ഇടതുകാലെന്ന് പറഞ്ഞു. വലത് കൈപ്പത്തി പോയപ്പോ കിടന്ന് നിലവിളിക്കുക. അപ്പം വലതേ കാലത്ത് തന്നെ വീട് വെട്ടാനായിട്ട് നോക്കിയപ്പോഴത്തേ ഇടാ അതേലല്ലടാ വെട്ടേണ്ട, മറ്റേ കാലല്ല എന്ന് പറയാൻ കഴിയും ആയത്ത. മനസ്സിലായി? അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് മാഷേനകത്ത്. അപ്പൊ നമ്മള് നമ്മുടെ ആഗ്രഹമാണ് മാഷ് പറഞ്ഞത്, ഇവരെങ്ങനെയും ഒന്ന് നേരെ വരണം, നവീകരിക്കണം എന്നുള്ള കാര്യം. നവീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ തക്കതായ പ്രമാണം അവർക്ക് ഉണ്ടാകണം. അവർക്ക് അതിനുള്ള പ്രമാണമില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത് സാർവലോകത്തിനും ബാധകമാണ്, അത് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം പാലിക്കാൻ ഓരോ മുസ്ലിമിനും ബാധ്യസ്ഥനാണ്. വിമർശനത്തെ ക്രിയാത്മകമായി സ്വീകരിക്കാനായിട്ട് ആ മതം പറയുന്നില്ല. ഇനി മുഹമ്മദിന്റെ കാലത്ത് തന്നെ വിമർശിച്ചതായ കവികൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ കവികളുണ്ട്. ഏതെല്ലാം രീതികളിലാണ് കവിതകൾ രചിക്കുന്നത്? ചിലപ്പോൾ വിമർശനാത്മകമായ കവിതകൾ രചിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രശംസിച്ചുകൊണ്ട് കവിതകൾ രചിച്ചവരുണ്ട്. ചരിത്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കവിതകളും ചരിത്രങ്ങളും രചിച്ചതായ ആളുകളുണ്ട്. ചരിത്രത്തിന് അതീതമായി ചരിത്രത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ടൊക്കെ ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ അവിടെ ജീവിച്ചു പോയില്ലേ? ആരെങ്കിലും അവരെ തട്ടാൻ പോയോ? പക്ഷെ മുഹമ്മദിന്റെ സ്ഥിതി അല്ലായിരുന്നു. മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്നതിന്റെ കാരണം കൊണ്ട് തല കൊയ്യപ്പെട്ടവർ, ഉറക്കത്തെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയവർ 120 വയസ്സ് മുതൽ, നമുക്കത് പറയാനൊക്കത്തില്ല, അതൊക്കെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ മതം വിമർശനത്തെ ക്രിയാത്മകമായി സ്വീകരിക്കുന്ന ഒരു മതമല്ല. ഇതിന്റെ ഐഡിയോളജി എന്ന് പറയുന്നുണ്ടല്ലോ, തൊടാ അനുവദിക്കത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല. അതല്ല ഇപ്പൊ ആ പാവപ്പെട്ടാണ്ട് തല പോയത്, തയ്യക്കാണ്ട് തല പോയത്. എന്തോ അദ്ദേഹം ചെയ്തു, നമ്മളൊക്കെ ഇവിടെ പോസ്റ്റ് ഇടത്തില്ലേ, എന്തോ അദ്ദേഹം ചെയ്തത്. അത് നിയമപരമായിട്ട് അങ്ങ് പോയാൽ പോരെ ഇവർക്ക്? ഇപ്പത്തെ നൂപർ ശർമ്മക്കെതിരായിട്ട് കോടതിയുടെ വിധിയിൽ ഇവർ പ്രശംസിക്കുന്നു, ഇതങ്ങ് നേരത്തെ ആയപ്പോരാതും കോടതിയിലൊക്കെ പോയാൽ പോരെ? എന്തിനാ ഈ യു പിയിലൊക്കെ ചെന്ന് ബഹളം ഉണ്ടാക്കിയത്? എന്തിനാണ് ഈ തലവെട്ടാൻ പോയത്? വിമർശിച്ചു, നിങ്ങളെ കോടതിയിലേക്ക് പോയി, നമ്മുടെ പരമോന്നത കോടതി പറയട്ടെ, ചെയ്യുന്നത് വാക്കാൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ചെയ്ത് ശരിയല്ല, മാപ്പ് പറയണം. അപ്പൊ ഇവർക്ക് ആഹ്ലാദമായി. ഇതാ ചെയ്താൽ പോരായിരുന്നു? ഇതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല എന്റെ മാഷേ അവർക്ക്. മനസ്സിലായോ? ഇവരുടെ നിയമം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും കയ്യിലെടുക്കാനുള്ള പ്രമാണം അവർ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ശതമാനം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പാകിസ്ഥാനിലൊക്കെ എന്തായാലും സ്ഥിതി, നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനില് 1970s ഒരു 100,000 ബുദ്ധമത അനുയായികളുണ്ടായിരുന്നു. 100,000. ഇന്ന് അത് കേവലം എന്താണ് എണ്ണ ജിഹവനം ചുരുങ്ങിയത്. എന്നിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പിന്നെ ബുദ്ധമതല്ല, സിഖ് മത വിശ്വാസികൾ. എന്നിട്ടാണ് അവിടെ ഒരു ഗുരുദ്വാര ഈ കഴിഞ്ഞ ആഴ്ചയിൽ തല്ലി കയറി ബോംബ് വെച്ച് പൊട്ടിച്ചുളഞ്ഞു. അതിലെല്ലാം നിർബന്ധിച്ച് മതം മാറ്റിയൊക്കെ അങ്ങ് തീർക്കരുത്. അപ്പം ഈ മതത്തിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് മാഷ് ഉദ്ദേശിക്കുന്നതിനൊക്കെ അല്ല. ഇതിനകത്ത് വിമർശിക്കാൻ പാടില്ല,
നബി എന്ന് പറയുന്നതായ കാര്യം, നബിയെ കുറിച്ച് ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത് മാഷ് വായിച്ചാൽ പോലും മാഷിനെതിരെ അവരെ നടപടി എടുക്കും. മനസ്സിലായി? ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ വായിക്കുക, ഇപ്പം മുഹമ്മദ് നബി 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള ആയിഷയെ കല്യാണം കഴിച്ചു. ഇതെന്തോ ഇത് എന്ന് മാത്രം ചോദിച്ചാൽ മതി, മാഷിന്റെ പരിപാടി തീർന്നു. ഇതാ ഇവര് ചെയ്യുന്ന എന്റെ മാഷ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ക്രൈസ്തവതയോടോ ഹിന്ദുസത്തോടോ ക്രിയാത്മകമായി വിമർശനം ഉന്നയിക്കുന്നത് പോലെ ഈ മതത്തെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ വിമർശിക്കുന്നവരുടെ തല പോകും. അതാണ് ഇതിന്റെ പ്രത്യേക ശാസ്ത്രം. ഇതും മാറണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല, എല്ലാം മാറണം, മാറിക്കൊണ്ടേയിരിക്കണം. ഇത് പ്രത്യയ ശാസ്ത്രമായാലും എന്തും ആയിക്കോട്ടെ, അത് തെറ്റാണെങ്കിൽ വെട്ടിക്കളയുക. അത് ഈ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ക്രിസ്തു മതത്തിലും ഉണ്ടായിരുന്നല്ലോ, യഹോവയുടെ കാര്യങ്ങളുണ്ടല്ലോ, അത് പഴയ നിയമത്തിൽ അതെല്ലാം മാറിയില്ല. അതേപോലെ ഇതെല്ലാം ഞാൻ നിങ്ങളുടെ എല്ലാം കാണാറുണ്ട്, സെബാസ്റ്റ്യൻ അതുപോലെ ജാമിയ ടീച്ചർ ഷെഫീന, അനിൽ കൊടിത്തോട്ടം, കുമാർ അയ്യപ്പൻ, അങ്ങനെ എല്ലാവരെയും കേൾക്കാറുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കൊല്ലാനും ചാവാനും അല്ല, ഇവരെയൊക്കെ തിരിച്ച് കൊണ്ടുവരിക, എന്നാലേ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. അല്ല വേറെ ഒന്നുമല്ല, ആരെയും അങ്ങോട്ട് പറയുക. കൃഷ്ണസാഗര, പക്ഷെ ആ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ. എന്നെ തോന്നിട്ട് ഒരു തൊഴുത്തിൽ കിട്ടുന്ന ഒരു പ്രശ്നം ശരിയല്ലല്ലോ. യഹോവ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പുതിയ തൊഴുത്തിൽ ക്രിസ്തു വന്നിട്ട് കൃത്യമായിട്ട് എന്താണ് ദൈവം മുന്നോട്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു കാലഘട്ടത്തിന് വേണ്ടിയുണ്ട്, അത് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യാത്ത ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ പാപം കൂടിക്കൊണ്ടിരുന്നോട്ടെ, അതാ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാത്തതുകൊണ്ടല്ല കുഴപ്പമില്ലേ. രണ്ടാമത്തെ വിഷയം, പിന്നെ പാപം ഏറ്റെടുത്തുന്നുണ്ട്, പാപം ഇല്ലാതായതല്ലോ അതിന്റെ അർത്ഥം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞത് ഈ മറ്റവരുടെ ഇതിനകത്ത് പിന്നെ ഇതെല്ലാം എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന്, രണ്ടാമത്തെ വിഷയത്തില് അവരുടെ പ്രവാചകൻ ലോകത്തിന്റെ എല്ലാ കാലത്തേക്കും ഉദാഹരണമാണെന്നും അത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഞാനൊരു കാര്യം ഒന്ന് കൂട്ടിച്ചെടുത്തോട്ടെ. പ്ലീസ് പ്ലീസ്. ഈ മാഷ് പറഞ്ഞതിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, നല്ല ആഗ്രഹങ്ങളാണ്. അത് ഉട്ടോപ്യൻ ആണ്. ഉട്ടോപ്യൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വില കുറച്ച് കാണുകയല്ല. അതായത് ഈ മതപരിഷ്കരണം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി മനസ്സിലാക്കുന്ന മതപരിഷ്കരണം ക്രിസ്തുവിലേക്ക് തിരിയുക എന്നതാണ്. ഞങ്ങളതാ പഠിപ്പിക്കുന്നത്, പൂർവീകരണം, ക്രിസ്തുവിലേക്ക് ക്രിസ്തു അധ്യയനങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഇനി അങ്ങനൊരു പരാമർശം, യഹോവ ഇങ്ങനെ ആയിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചതിന് മറുപടിയും പറയാം. ഓൾഡ് ടെസ്റ്റമെന്റില് വളരെ രൂക്ഷമായ യുദ്ധങ്ങളുണ്ട്, വളരെ ശക്തമായ മറ്റ് ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ട്. ഇത് യഹോവ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, മനുഷ്യൻ ചെയ്യുന്ന. യഹോവ അതിൽ ഏതെങ്കിലും, ഇപ്പോൾ ഒരാൾ എഫ് എസ് ഒരു കമൻ്റ് ഇടുന്നുണ്ട് ഇത് കേട്ടപ്പോഴേ, എഫ് എസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇവിടെ വരാം, താങ്കൾക്ക് സംസാരിക്കാം, അവസരം നിങ്ങൾക്ക് തരാം. തീർച്ചയായിട്ടും പഴയ നിയമം ചർച്ചക്കെടുക്കാനും ഞങ്ങൾക്ക് മടിയില്ല. അതിൻ്റെ കാരണം ദൈവം ഡയറക്റ്റ് കൊടുത്ത കൽപ്പനകൾ 10 കമാൻഡ്മെൻസ് ആണ്. ഈ 10 കമാൻഡ്മെൻസിൽ എവിടെയും കൊല്ലാനും വെട്ടാനൊന്നുമില്ല, അവിടെ ഉപദ്രവിക്കാനൊന്നുമില്ല. കാരണം അത് മോറൽ പ്രിൻസിപ്പിൾസാണ്. അത് ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ചർച്ചകളിൽ 10 കമാൻഡ്മെൻസിന്റെ വായനയുണ്ട്, അത് ഫോളോ ചെയ്യണമെന്ന് തന്നെ കൃത്യം പറയാറുണ്ട്. അപ്പം ഈ 10 കമാൻഡ്മെൻസ് ദൈവത്തോടുള്ള നിയമങ്ങളുണ്ട്, മനുഷ്യനോട് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഈ മനുഷ്യനോട് ദൈവത്തോട് പാലിക്കേണ്ട നിയമം ലംഘിച്ചാൽ അയാളും ദൈവവും കൂടെ തീർക്കണ്ടേ. എന്നാൽ മനുഷ്യനോട് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, സദാചാരപരമായ കാര്യങ്ങൾ, ഇത് ലംഘിച്ചാൽ അവനെ ശിക്ഷിക്കണം. അങ്ങനെ പിന്നീട് ശിക്ഷണ നിയമങ്ങളാണ് പിന്നെ കാണുന്നത്. ഈ ശിക്ഷണ നിയമങ്ങളെയാണ് താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതും ശിക്ഷണ നിയമങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഗോത്ര ജനതയുടെ ആഭ്യന്തര ലോകത്ത് മാത്രം നിൽക്കേണ്ട കാര്യമാണ്. അവരൊരിക്കലും പോയിട്ട് അന്യമതസ്ഥരെ കൊല്ലുകയോ അന്യമതസ്ഥർ അവരുടെ ദൈവത്തെ വിളിച്ചതിൻ്റെ പേരിൽ ഉന്മൂലനം ചെയ്യുകയോ അവരുടെ രാജ്യം അക്കാരണത്താൽ വെട്ടിപ്പിടിച്ചെടുക്കുകയോ ഒന്നുമല്ല ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും ശക്തിമത്തായിട്ടും ആ രാജ്യം കേവലം 100-120 മൈലിൻ്റെ ചുറ്റളവിൽ ഒതുങ്ങി, ആ ചുറ്റളവിൽ വസിച്ചിരിക്കുന്ന യഹൂദന്മാർ അവരുടെ ഇടയിൽ പാലിക്കേണ്ട നിയമാവലികളാണത്. അത് ലംഘിച്ചവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ബൈബിളിലെ യുദ്ധം പൊളിറ്റിക്കൽ വാറാണ്, റിലീജിയസ് അല്ല. അതാണ് ഒരു കാര്യം. ഈ പൊളിറ്റിക്കൽ വാറ് രാജ്യസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ആ രാജ്യത്തുണ്ടായിരുന്ന അന്യമത ദേവാലയങ്ങൾ, അതായത് അന്യമത ആരാധനാ രീതികൾ, അശേരാ പ്രതിഷ്ഠകളെ നശിപ്പിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് ബൈബിളുണ്ട്. അക്ഷരാപ്രതിഷ്ഠകൾ ഇന്നുണ്ടെങ്കിലും നശിപ്പിക്കപ്പെടേണ്ടതാണ്.
കാരണം അത് അശ്ലീല നിബദ്ധമാണ്. അശേര എന്ന് പറഞ്ഞൊരു പെൺകോടിനോട് ബാലൻ എന്ന് പറയുന്ന ഒരാൺദേവൻ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്നും അപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ട് സ്ത്രീ പുരുഷന്മാര് ആഭാസകരമായ രീതിയിൽ പെരുമാറുന്നത് അശേരയ്ക്ക് പഥ്യമായ കാര്യമാണെന്നും അശേരയുടെ ലിംഗം പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് പുരുഷന്മാർ അതിൽ ഞാൻ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കൊള്ളില്ല. അത് അതുപോലെ തന്നെ പുരുഷലിംഗം ബാലിൻ്റെ ലിംഗം പ്രതിഷ്ഠിച്ചിട്ട് സ്ത്രീകൾ നഗ്നരായിട്ട് അതിൻ്റെ മുമ്പിൽ ഓരോ ചേഷ്ടകൾ കാണിക്കുകയൊക്കെ ചെയ്യുകയും അവിടെ ആഭാസപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് പിന്നീട് എഫസോസിൽ വരെ തുടർന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ ദേവദാസി സമ്പ്രദായങ്ങളിലും ഇത്തരമൊക്കെ കാര്യങ്ങൾ കാണാം. അപ്പം ഈ കൾട്ടുകളെയാണ് ബൈബിൾ ആക്രമിച്ചിട്ടുള്ളത്. അത് ഇന്നും ഉണ്ട്, കണ്ടാലും അത് നിരാകരിക്കേണ്ടത് തന്നെയാണ്. അപ്പം ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് സതി നിരോധിച്ചില്ലേ, ഇതുപോലെ അത് മാറ്റേണ്ടതാണ്. അങ്ങനെ ആ കാര്യങ്ങളുടെ മുൻഭാഗവും പിൻഭാഗവും പഠിക്കാതെയാണ് ആളുകൾ പറയുന്നത് ഇത് യഹോവ എന്തോ ക്രൂരത അവിടെ കാട്ടി. ഒരു ക്രൂരത അവിടെ കാണിച്ചിട്ടില്ല, മറിച്ച് കൃത്യമായ നിയമാവലികളിലൂടെ ആ ജനതയെ നയിച്ചു. അതേ ദൈവം തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുന്നതാണ് ക്രൈസ്തവന്റെ വിശ്വാസം, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് പുതുനിയമത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു രാഷ്ട്രഭരണം ഏൽപ്പിച്ചിട്ടില്ല ദൈവം, ഒരു രാഷ്ട്രം നിങ്ങൾ ഭരിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ക്രിസ്തീയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ആ രാജ്യങ്ങളെ അങ്ങനെ നമ്മൾ കാണുന്നു, ആ രാജ്യങ്ങൾ ആ പ്രിൻസിപ്പിൾസിലൂടെ പോകുന്നു. അല്ലാതെ ക്രിസ്ത്യാനി ഒരു രാജ്യം ഭരിക്കുമ്പോൾ തീരുന്നതാണ് ആ രാജ്യത്തിലെ പ്രശ്നങ്ങളൊന്നും കരുതുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യം പോലെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ജനാധിപത്യമാണ് എപ്പോഴും നല്ലത്, മതേതരത്വമാണ് എപ്പോഴും നല്ലത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കാലമാകുമ്പോഴേക്കും ചെയ്യുന്നത് പണ്ട് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത പരീശന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന തെറ്റ്, അവർ ചെയ്യുന്ന തെറ്റിനെ വിമർശിച്ചിട്ട് എന്തായിരുന്നു അതിൻ്റെ ശരിയായ വ്യാഖ്യാനം, അതായത് എങ്ങനെയാണ് ഓൾഡ് ടെസ്റ്റമെന്റ് പ്രിൻസിപ്പിൾസ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് യേശു പഠിപ്പിച്ചു. ഞങ്ങൾ അത് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പുതുതായൊന്നും ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയോ യേശു പുതുതായിട്ടൊന്നും കൂട്ടിച്ചേർക്കുകയല്ല ചെയ്ത്. ആ പഴയ നിയമത്തിൽ പറയുന്ന ഏകസത്യ ദൈവം, ആരാധനാരീതി, മാനവ സ്നേഹം, കാരുണ്യം ഇവ എങ്ങനെ വർക്കൗട്ട് ആക്കണമെന്ന് യേശു പഠിപ്പിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ കാണിക്കുകയും ചെയ്തു. ആ അപ്പോസ്തലന്മാരും ഇത് തന്നെ കാണിച്ചു. ഇതേ മാതൃകയിലൂടെയാണ് ഞങ്ങൾ ഇന്നും പോകാൻ ശ്രമിക്കുന്നത്. അതിൽ കുറവുകളും പരാജയങ്ങളും ഉണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നേരെ ക്രിസ്തുവിലേക്കും അപ്പോസ്തല വചനങ്ങളിലേക്കും തിരിഞ്ഞാൽ മതി. ഇസ്ലാമിൻ്റെ സ്ഥിതി അതല്ല, ലോകം അവരെ പരിഷ്കരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ ഇസ്ലാമിലെ പല പാർട്ടികളും പ്രവർത്തിക്കുന്നത് ജനാധിപത്യപരമായിട്ടാണ്. ഇപ്പോൾ മുസ്ലിം ലീഗാകട്ടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, എം എൽ എ ഉണ്ടാകുന്നു, അല്ലെ ഒവൈസിയുടെ പാർട്ടിയാകട്ടെ, എസ് ഡി പി ആകട്ടെ, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ഇവർക്ക് ഇവിടെ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പ്രമാണം ഇവിടെ ഒരിക്കലും കഴിയില്ല. ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാൻ എന്ത് പ്രമാണം? ജനാധിപത്യം എന്നൊരു പദം പോലും മുഹമ്മദിൻ്റെ കാലത്ത് കേൾക്കാനിടയില്ല, മുഹമ്മദ് ഇങ്ങനെ ഒരു കാലത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതാണ് ഒരു കാര്യം. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യങ്ങളിലെ മാറ്റം മുസ്ലിം സമൂഹത്തെ ആകെ മാറ്റിയിട്ടുണ്ട്, രീതികളെ ആകെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവരും ഈ മാറണമെന്നുണ്ടെങ്കിൽ വരുന്നൊരു കാര്യം പ്രാക്ടിക്കലി ഖുറാൻ തള്ളിക്കളയേണ്ടി വരും, മുഹമ്മദിനെ തള്ളിക്കളയേണ്ടി വരും. അപ്പോൾ ഉദാഹരണമാണ്, മുമ്പേ പറഞ്ഞ പോലെ ഒരു കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ്, നീ പ്രായമാകുമ്പോൾ ഞാൻ നിന്നെ കെട്ടും എന്ന് പറയുക. അപ്പം നിങ്ങൾക്കത് തെറ്റായിട്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൽ തോന്നുക, അത് ജനാധിപത്യ രാജ്യത്തിൽ തോന്നുകയും ചെയ്യാം, വിമർശിക്കുകയും ചെയ്യാം. പക്ഷേ അത് മുസ്ലിം രാജ്യത്തിൽ പറ്റിയല്ല, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളത് കെട്ടിയാൽ പോലും എതിര് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളും ചെയ്യണമെന്നാണല്ലോ എന്നൊരു വ്യാഖ്യാനം വന്നല്ലോ. അതുകൊണ്ടാണ് 2011 സൗദി അറേബ്യയിലെ രാജാവൊക്കെറക്കിയ ഫത്വകളുണ്ട്, അതുപോലെ മറ്റേ ഇറാനിൽ നിന്നൊക്കെ പുറത്തു വന്ന ഫത്വകളുണ്ട്. അതിൽ കൊച്ചുകുട്ടികളോട് മറ്റേ ഋതുമതിയാകുന്നതിന് മുമ്പ് പെൺകുട്ടികളോട് സെക്സ് ചെയ്യാം എന്നുവരെ കൃത്യം എഴുതിയിരിക്കുന്ന ഫത്വകളുണ്ടെന്ന് ഓർക്കണം. അപ്പം ഇസ്ലാമിന് നന്നാകണമെങ്കിൽ പ്രമാണം വലിച്ചെറിയ വഴിയുള്ളൂ. തത്വത്തിൽ ഇസ്ലാം മതം ആ രൂപത്തിൽ, അത് കിതാബിൽ കാണുന്ന രൂപത്തിൽ ഇനിയുള്ളൊരു കാലത്ത് ലോകത്ത് നിലനിൽക്കുകയില്ല, അതാണ് സത്യം. ഈ മതങ്ങൾ പൊതുവെ എല്ലാം അശാസ്ത്രീയമാണെന്ന് എല്ലാം സമ്മതിക്കുന്ന കാര്യമാണ് നമ്മുടെ. അങ്ങനെ സാർ എല്ലാവരെയും കാര്യം പറയണ്ട, ഞങ്ങൾക്ക് അങ്ങനെ അല്ലല്ല സാർ. അത് സാർ ഏത് ഏത് പേഴ്സ്പെക്റ്റീവിലാ കാര്യങ്ങളെ കാണുന്നത് എനിക്കറിയില്ല. ക്രിസ്ത്യാനിറ്റിക്ക് അത് അങ്ങനല്ലോ, നമ്മള് എല്ലാത്തിനെയും കാണുന്നത് യുക്തിപരമായിട്ട് കാണണമല്ലോ. അതാ പറഞ്ഞേ. അപ്പൊ സാറിന്റെ സാർ അഗ്നോസ്റ്റിക് ആണോ എത്തിസ്റ്റ് ആണോ ഇത് പറയണം? അത് പറയാതെ അങ്ഞാനെ നോക്കിയാ എനിക്കറിയില്ല. ഇപ്പൊ ദൈവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. ഇപ്പൊ ഓരോരുത്തരും ഓരോ മതത്തിൽ ഓരോ ദൈവമുണ്ട്, ചില മതങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, അത് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ പറഞ്ഞ കഥാബുക്കുകളിലുള്ള കഥകൾ എനിക്കറിയുള്ളൂ. യേശുവിന്റെ കാര്യം തന്നെ പറഞ്ഞ ക്രിസ്തുദേവന്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ക്രിസ്തുദേവൻ നമ്മുടെ ഈ പറഞ്ഞ റോക്കറ്റ് കയറി പോയി കാണുക, അതായത് ഇത്രമാത്രം നമ്മുടെ എന്താ പറയാ, വായുമണ്ഡലത്തിനെയും ഗ്രാവിറ്റിയെയും ഭേദിച്ചുകൊണ്ട്. സെയിം കഥ ഇസ്ലാമിലും ഉണ്ട്.
നമ്മുടെ നബി ചന്ദനപ്പെടുത്തിയ കഥ, ഈ മറ്റേ ബുറാക്കിൽ കയറിപ്പോയ കഥ, അതേപോലെ നമ്മുടെ ഗണപതിയുടെ കഥ, ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ആനയുടെ തലയെടുത്ത് വെക്കുക, അത് എത്രമാത്രം അശാസ്ത്രീയമാണ്. ഇതൊക്കെ ഒരു ഭാവനയാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മതങ്ങളെല്ലാം ഭാവനയാണ്, ഭാവനാത്മകമാണ്, കഥകളാണ്. മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞു. അല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടേ കാര്യമുള്ളൂ, ഉണ്ടെങ്കിലേ ഈ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ദൈവം ഇല്ലെങ്കിൽ പിന്നെ ആ ചർച്ചയാ വേണ്ട. ദൈവം ഇല്ല എന്നുള്ളതിന്റെയും ഉണ്ടെന്നുള്ളതിന്റെയും വാദങ്ങളാ നമ്മൾ നിരത്തണ്ടെ, അതിലേ കാര്യമുള്ളൂ. അപ്പൊ ക്രിസ്തുവിനെ ദൈവമായി കാണുന്ന എന്തോ പറഞ്ഞോ സാർ, എന്താ അറിയില്ല, അത് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്, അതാ നമ്മള് ചോദിക്കുന്നത്. അഗ്നോസ്റ്റിക്കുകളാണ് സംസാരിക്കുന്നെങ്കിൽ അതിനൊരു രീതി, ഏത് പേരും ചേരുകയല്ലോ, ചേരുന്ന പേരല്ലേ ഇടാൻ ഒക്കുള്ളൂ. നമുക്കിപ്പം കാളയ്ക്ക് വേറെ പേരിടാൻ ഒക്കുള്ളൂ, ആ കാളയെന്ന് വിളിക്കാൻ ഒക്കത്തുള്ളൂ. കാളയെ ഏത് പേരും ചേരും. ആ സാറേ, അതെങ്ങനെ ചേരുന്നേ സാറിനെ, മനുഷ്യൻ എന്നല്ലാതെ വേറെ രൂപത്തിൽ പറയാൻ പറ്റുമോ? വേറെ പേര് ചേരില്ല. അഗ്നോസ്റ്റിക്കിനെ വിളിക്കുന്നവര് ജോയിസല്ല. അതിനൊക്കെ ഇവിടെ സാങ്കേതികമായിട്ട് പറയത്തക്ക വിധത്തില് ശാസ്ത്രീയമായിട്ട് അതിന്റെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ആ വിധത്തിലാണത് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ഏത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നത്, അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരു സമൂഹത്തിൽ. അപ്പൊ ഓക്കെ, നമ്മൾ തങ്ങളിൽ അത്രയൊരു വാദപ്രതിവാദത്തിന് പോണ്ട. ഏതായാലും ഈ ദൈവവിശ്വാസികളായ ഒരാള് അല്ല. അപ്പൊ അഗ്നോസ്റ്റിക് ആകുന്ന നല്ല സൗകര്യം സാറേ, കാരണം കാര്യത്തോടെടുക്കുമ്പോ നമുക്ക് ഈ പിന്നെ യുക്തിവാദത്തിനൊപ്പം നിൽക്കുകയും ചെയ്യാം, അവസരവാദപരമായിട്ട് ദൈവവിശ്വാസി ആകുകയും ചെയ്യാം. അങ്ങനെ ഒരു മെയ്വഴക്കം കൂടുതൽ കിട്ടുന്ന ഒരു പരിപാടി അഗ്നോസ്റ്റിക് ആണ്. യുക്തിയാണ് കൃഷ്ണ ഇടപെടാതെ, കൃഷ്ണ ഇടപെടാതെ സംസാരിക്കട്ടെ. അൽബാ സംസാരം, കൃഷ്ണ ഇനി ഇടപെടാതെ കമ്പ്യൂട്ടർ കഴിയട്ടെ, കഴിഞ്ഞ ശേഷം അവസരം തരാം. സാർ അതിനുശേഷം പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. അതായത് അഗ്നോസ്റ്റിക്കളുടെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം ഉണ്ടെങ്കിൽ ആ വാദത്തിന് മുൻതൂക്കം വരുമ്പോ അവിടെ ആ കൂടെ കൂടുകയും ചെയ്യാം. ഇനി അതല്ല, യുക്തിവാദികളും നിരീശ്വരന്മാരും, യുക്തിവാദികൾ എന്നുള്ള പദം തെറ്റാണ്, നിരീശ്വരന്മാര് പറയുമ്പോൾ അവിടെയാണ് മുൻതൂക്കമെങ്കിൽ അങ്ങോട്ട് കൂടുകയും ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യം ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയാലുക്കൾക്ക് സ്വാഭാവികമായിട്ട് വരും. അപ്പൊ അതൊരു സൗകര്യമാണ്. ആ സൗകര്യം ഒരു പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ശാസ്ത്രീയമായിട്ട് ഇതൊന്നും പറയാൻ പറഞ്ഞാൽ അറിയത്തില്ല. സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ അത് വിശദാംശങ്ങളിലേക്ക് ചോദിക്കുകയാണ്. പരിണാമ സിദ്ധാന്തത്തെ പറ്റി, മുമ്പ് പറഞ്ഞ ലോ ഓഫ് ഗ്രാവിറ്റിയെ പറ്റി, ഇങ്ങനെയുള്ള കാര്യമൊക്കെ. ഗ്രാവിറ്റിയെ ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റുന്നുള്ള തെറ്റാ? ഗ്രാവിറ്റിയെ ഭേദിക്കാം, എന്താ ഗ്രാവിറ്റിയെ ഭേദിക്കാൻ പാട്? ഗ്രാവിറ്റിയെ ഭേദിച്ച സാറ് മുകളിലേക്ക് ജനിച്ചു വീണപ്പോ ഒരു 2 അടിയോ 3 അടിയോ 3 ഇഞ്ചോ ഒക്കെ വളർച്ചയായിരിക്കും നമുക്കുള്ളത്. ഗ്രാവിറ്റിയെ ഭേദിച്ചാണ് 6 അടി പൊക്കത്തിലേക്ക് 5 അടി പൊക്കത്തിലേക്ക് ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ടാണ് മനുഷ്യൻ വളർന്നത്. ചെടി വളരുന്നത് ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ടാണ്, മരം പൊങ്ങുന്നത് ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട്. ആന്റി ഗ്രാവിറ്റി ആയിട്ടുള്ള മോഷൻസ് ഒത്തിരിയുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇത് വിശദീകരിച്ച് കഴിയുമ്പോഴേക്ക് പറയും വേറൊരു യുക്തി കൊണ്ടുവരും. അപ്പൊ ശാസ്ത്രം എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ ആ രൂപത്തിൽ ഞങ്ങളൊരു മറുപടി കൊടുക്കും. അപ്പം ഉടനെ പറയും അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് എത്രയോ ചലനങ്ങളുണ്ട്. ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ടല്ലേ ഫ്ലൈറ്റ് പറക്കുന്നത്? അത് ഗ്രാവിറ്റിക്ക് വിപരീതമാണ്. ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് ഇതൊക്കെ സംഭവിക്കുമെങ്കിൽ ദൈവത്തിന് അത് സാധിക്കാൻ പറ്റാത്ത എന്തുണ്ടാ? അപ്പൊ ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ടൊരു സംഭവം ഉണ്ടാവും. അതിനകത്ത് എന്താ യുക്തിരാഹിത്യം ഇരിക്കുന്നത്? ഒരു യുക്തിരാഹിത്യം അതിനകത്തില്ല. പിന്നെ ഞങ്ങളുടെ വിശുദ്ധ ബൈബിളിനെയും സംഭവങ്ങളെയും താങ്കൾക്ക് അതിനെ ഗ്രാഹ്യമുണ്ടെങ്കിലേ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകാവുള്ളൂ. കേവലമായ എന്തെങ്കിലും ഒരു ഓർമ്മയിൽ ഗണപതിയുടെ തല മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്ന പോലെ അതിനെ ചുരുക്കിക്കാണല്ലേ. ഞങ്ങൾക്കിടയിൽ അങ്ങനെ സംഭവമൊന്നുമില്ല, അത്തരത്തിലെ സംഭവങ്ങളും ഇല്ല. മുഹമ്മദ് ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് പോയുള്ള ദർശനമാണ്, അക്ഷരാർത്ഥമാണെന്ന് അവരും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത് കൊണ്ടുള്ള സൗകര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തെ ആക്രമിച്ചാൽ മതി, അപ്പൊ പിന്നെ പണി എളുപ്പമാവും. അപ്പോ ഇപ്പം ഗണപതിയെ ഇപ്പൊ ക്രൈസ്തവന്റെ അടുത്ത് വന്ന് ഗണപതിയെ ആക്രമിച്ചുകൊണ്ടിട്ടും മതമെല്ലാം ഒരുപോലാണെന്ന് പറഞ്ഞാൽ പണി എളുപ്പമായി കഴിയും. പക്ഷെ ഞങ്ങളുടെ പ്രമാണം വേറെയാണ്. ഞങ്ങൾ ലോകത്തിന് കൊടുത്തത് സയന്റിഫിക്കലായ ചിന്തകളാണ്, ശാസ്ത്രീയമായി തന്നെ. ശാസ്ത്രവിരുദ്ധമായതൊന്നും ഞങ്ങളുടെ വിശ്വാസത്തിലില്ല. ഉണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ അതേപ്പറ്റി ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ നാളെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അങ്ങ് ആ തെറ്റ് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കണം. ഞങ്ങളിത് പഠിക്കാൻ മനസ്സോടെയാണ് വിട്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. അല്ല, ഒരു 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 കാര്യങ്ങളോ, അദ്ദേഹം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയാണ് ക്രിസ്തു എന്താണ് പോയതുപോലെ തന്നെ മുഹമ്മദ് പിന്നെ മുഹമ്മദ് സുഹൃത്തെ പോയത് ഒരു മൃഗത്തിന്റെ പുറത്താണ്. ഇത് രണ്ടും കൂടെ താങ്കൾക്ക് സാമ്യം ചെയ്യാനായിട്ട് വെക്കും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അൽഫാസ് പറഞ്ഞുകൂടെ അറിവ് വേണം, അറിവുകൊണ്ടാണ് ഇത് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരു ലോജിക്ക് വേണ്ടത്. അദ്ദേഹം കണ്ട ഒരു സ്വപ്നമാണ്, അത് ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി, കുതിരയെ പോലെയുള്ളതായ ഒരു മൃഗം, ചിറകുള്ള ഒരു സാധനം, അതേ കയറി യാത്ര ചെയ്തിട്ട് ജെറുസലേമിൽ ചെന്ന് അവിടുത്തെ ഒരു കല്ലേ കൊണ്ടുവന്ന് ആ മൃഗത്തെ കെട്ടിയിട്ട് ആ പള്ളിക്കകത്ത് നിസ്കരിച്ച് പിന്നെ അവിടുന്ന് പോയി രാത്രി തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. ഇതും ക്രിസ്തുവിന് സ്വർഗാരോഹണം നമ്മൾ എന്ത് ബന്ധമാണ് എന്റെ മാഷെ? അൽഫാസ് പറഞ്ഞാൽ കുറെ കൂടെ ഒക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് വിമർശിക്കുക. ഓക്കെ, ഹലോ. മുഹമ്മദിന് പോവാമെങ്കിൽ ദൈവം വിചാരിച്ചാൽ ക്രിസ്തുവിനും പോവാം, യാത്രയുള്ളൂ. സോറി.
ഓക്കെ, അടുത്ത ആളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തിന്റെ പിന്നെ നമ്മുടെ പിന്നെ വിഷയങ്ങൾക്ക് നമുക്ക് മനസ്സിലായില്ലേ. നമുക്ക് അടുത്ത ആളിലേക്ക് ചർച്ച പോവാം. ഡയമണ്ട് ബ്രദർ, അടുത്തായിട്ട് പെട്രാച്ചാൻ ഫോണിലാണെന്ന് തോന്നുന്നു അല്ലേ? ജിബോ ഉണ്ടോ? ജിബോ ബ്രദർ, അല്ലെങ്കിൽ ഈ നോക്ക്, ആരും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ജെ കെ ഉണ്ടോ? ജെ കെ, ഞാൻ കുറച്ച് ബിസിയാ, കേട്ടോണ്ടിരുന്നോ? ഓക്കെ, അഖിൽ ഉണ്ടോ? അഖിൽ, ഒരു കാര്യം പറയാം കേട്ടോ. അതായത് ഇപ്പം നമ്മളിപ്പോ ക്ലബ് ഹൗസിൽ ഇപ്പം സുപ്രീം കോടതി വിധീനെ ആഘോഷിക്കുന്ന ആളുകളെ കണ്ടല്ലോ, ഇനിയിപ്പം ശർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഘോഷിക്കുന്ന. അപ്പൊ അത്തരത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്. ചില സാങ്കേതികപരമായ വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പം 80-20 വർഷങ്ങളോളം അവർ ആസ്വദിച്ചുകൊണ്ടിരുന്നു. 80-20 എന്നുള്ള അനുപാതത്തിലുള്ള സംവരണ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പൊ സുപ്രീം കോടതിയുടെ കാര്യത്തിലും അത്തരത്തില്ല. കേൾക്കത്തില്ല. ഒന്ന് ആരാ സംസാരിക്കുന്നത്? ജെ കെ പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? കേട്ടില്ലായിരുന്നു സത്യം പറഞ്ഞു. അനിൽ ഫാസ്റ്ററോട് ഒരു ചോദ്യമുണ്ട്. അനിൽ ഫാസ്റ്റർ, ഈ ഇപ്പൊ ഈ വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ്, അതിനെ കുറിച്ച് ഫാസ്റ്ററുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം എന്താണ്? ഈ മറ്റേ എന്താ പറയുക, ഇവർക്കെന്തോ 2019 ബി ജെ പി കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ആ ഒരു ക്യാപ്സ്യൂൾ അടിച്ചുകൊണ്ടാണ് ഇപ്പം ലിബറൽസ് ഒക്കെ നടക്കുന്നത്. ആ, എനിക്കത് ഈ വന്ന ആളുകൾ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു ഉത്തരം പറഞ്ഞാ ഞാൻ തുടങ്ങി. നീ അത് മുഖവിലേക്ക് എടുത്താൽ എന്തുകൊണ്ട് ഇങ്ങനെ കുറെ പേരെ ഇസ്ലാം സമൂഹത്തിൽ നിന്ന് കിട്ടുന്നു ഇവർക്ക്? അതല്ലേ പഠിക്കണ്ടേ? ഇത് തന്നെയാണ് പറയുന്ന ഐസിസ് അമേരിക്ക ഉണ്ടാക്കി, ഒക്കെ ഹറാം ഇങ്ങനെ ഉണ്ടാക്കി, ജയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കിയത് യഹൂദന്മാരാണ്, ഇങ്ങനെയുള്ള ഒരു നരേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ തിരിച്ചുള്ള ചോദ്യം, ഈ പണിക്ക് എന്ത്, ഈ പിന്നെ ആഗോള ഗുണ്ടാ പണിക്ക് ഇത്ര ആളുകളെ മാത്രം കിട്ടുന്ന എങ്ങനെ? ഈ തലപ്പാവ് വെച്ചാ അള്ളാഹു അക്ബർ വിളിക്കുന്നവരെ മാത്രം കിട്ടുന്ന എങ്ങനെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ നശിപ്പിക്കേണ്ടത് ആരെയാ? ഏത് സമൂഹത്തെയാ നശിപ്പിക്കേണ്ടത്? ഇത് അതല്ലല്ലോ ചെയ്യുന്നേ. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഇവർക്ക് ഇനി വേറൊന്ന്, ബി ജെ പിയിലും ഇവരെ ആളുകൾ ഒന്നും ഉടഞ്ഞു കയറിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി വൻതോതിൽ കയറിയിട്ടുണ്ടല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികളിലും വൻതോതിൽ ജിഹാദികളുടെ കയ്യിലായിട്ടുണ്ട്, വൻതോതിൽ. അപ്പോൾ കോൺഗ്രസിൽ പണ്ടേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചില സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഉള്ള സ്പോൺസർ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ യു ഡി എഫിലുണ്ട്. ഞാൻ വേണേ പേരും പറഞ്ഞേക്കാം, ഓരോരുത്തർക്ക് ഓരോ സന്ദർഭത്തിൽ ജയിച്ചതും ഒക്കെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിയുണ്ട്. അപ്പൊ ബി ജെ പിയിലും കൂടും. ബി ജെ പിക്ക് ഇപ്പോൾ ഞാൻ ഒരു ഒരു വലിയ വസ്തുത പറയാം. ഇന്ന് ഇപ്പൊ കേരളത്തിലെ മുസ്ലിം ലീഗ് ബി ജെ പി ആയിട്ട് ഒരു അലയൻസ് വെക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ ബി ജെ പി അന്നേരം അതിൽ ചാടി വീഴും, നമുക്ക് യോജിച്ചു പോകാന്ന് പറയും. കാരണം അത് ഭയങ്കര പവറല്ലേ, നല്ലൊരു ശക്തിയായിട്ട് അവർ വളർന്നു വരികയല്ലേ. അപ്പോ കാരണം മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെയും ഹിന്ദുക്കളിലെ സവർണറുടെയും ഒരു പാളയം ഒരുമിച്ച് കൂടുന്നതോടുകൂടി അവർ ശക്തിയായിട്ട് മാറും. അങ്ങനെയല്ലേ ഒബൈസിയൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്? എങ്ങനെയാ അവിടെ മുസ്ലിം പാർട്ടികളൊക്കെ ഇവരെ കൂടെ നിൽപ്പുണ്ട്, ബി ജെ പിയുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പൊ ഇത് ബി ജെ പിക്ക് വേണ്ടി അവിടെ കൂടി നിന്നു എന്ന് ഉള്ളതിനോട് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ബി ജെ പിയിലും കൂടി ജിഹാദികൾ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇപ്പോൾ വന്നിട്ടുള്ള സംഭവങ്ങളുടെ ഡെവലപ്മെന്റ്സാണ് ചോദിച്ചത്. ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. കാരണം ഡുബൂർ ശർമ്മയെ കോടതി അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മളതിനൊക്കെ മറുപടി പറഞ്ഞ ഈ എന്താ പറയുക, ഇപ്പം നൂർ ശർമ്മയെ കോടതി വിമർശിച്ചിട്ടുണ്ട്, നിങ്ങളാണ് ഇപ്പം ഇന്ത്യയിലുണ്ടായ ഈ പ്രതിസന്ധിക്ക് കാരണം. അപ്പം അതിലൊരു പ്രോബ്ലം ഉള്ളത് ബി ജെ പി എന്ന പാർട്ടിയുടെ ഒരു കഴിവുകേടാണ് കേട്ടോ പ്രോഡാക്കുന്നത്. കാരണം ഈ എൽ പി ജി സിലിണ്ടറിനോടാണ് അവരുടെ ദേവന്റെ ലിംഗത്തെ ഓമിച്ചത്. ഇത് ഇതേ വിധത്തിൽ ഇവർക്ക് പ്രതികരിക്കാൻ പറ്റിയൊരു വിഷയമായിരുന്നു. ഒന്നിൽ ബി ജെ പിയുടെ ആത്മസംയമനം,
അതല്ലെങ്കിൽ എന്തോ അവർക്കൊരു സ്ട്രാറ്റജി കാണണം, അതല്ലേ അവരുടെ വിവരക്കേട്. മൂന്നിലെന്തോ ഒന്നാണ് വർക്കൗട്ട് ആയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബേസിക് ആ ഒരു കാരണത്തിലേക്ക് കടക്കുന്നില്ല, ഇപ്പൊ കടക്കുന്ന ഇല്ലാരും. അപ്പൊ നൂറ് ശർമ്മ ചെന്ന് കോടതിയോട് ചോദിച്ചെന്താ, പലയിടത്ത് കിടക്കുന്ന എഫ് ഐ ആർ ഒരുമിപ്പിക്കണം. അപ്പൊ അതിന്റെ ഏസോർണോ അല്ല പറയുന്നത്, പറയുന്ന വേറൊരു കാരണമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സുപ്രീം കോർട്ടിന്റെ ഈ പറയപ്പെട്ട അഭിപ്രായം, ഇത് വിധിയല്ല കേട്ടോ, സുപ്രീം കോർട്ടിന്റെ അഭിപ്രായ പ്രകടനമാണ്. അപ്പോൾ വിധിയാണെങ്കിൽ നൂറ് ശർമ്മ കറക്റ്റ് ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ. ഇത് ക്ഷമ പറയണ നിർബന്ധം ഒന്നും അവിടെ കോടതി പറയുന്നതല്ല, നിങ്ങൾ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ക്ഷമ പറയണമെങ്കിൽ ഇത് കോടതിയുടെ അന്തിമ വിധി വരണ്ടേ, അവരാവാത്ത തന്നെങ്കിൽ അന്തിമ വിധിക്ക് കേസ് അങ്ങേ ഇല്ലണ്ടേ. ആ കേസിന്റെ നടപടിക്രമം നമുക്ക് തന്നെ അറിയാം, ഒരാളുടെ പേര് 50 എടുത്ത് കേസ് കൊടുത്താലും ഇവിടൊക്കെ പോയി FIR കൊടുക്കാനാ, അതൊന്ന് ഒന്നിപ്പിക്കണം, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് പ്രാഥമികമായൊരു ഘട്ടമായിട്ടുള്ളൂ. അപ്പൊ ഈ വാദം നടക്കുന്നതിന് മുമ്പ് കോടതി തന്നെ ഈ പത്രവാർത്തകളെ ആധാരമാക്കിക്കൊണ്ട് ഒരു നിഗമനത്തിലെത്തുന്ന രീതി ഒരു ജനാധിപത്യ ക്രമത്തിൽ ജുഡീഷ്യറിയുടെ അവധാനത കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ പിന്നെ ഇനി ഇതിനകത്ത് മുസ്ലിം സമൂഹത്തിനുണ്ടാകാവുന്ന ചില ഗുണങ്ങളൂടെ പറയാം. ഗുണമെന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ തന്നെ അവർക്കൊരു ഇരവാദം, അത് ശരിക്കും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കൊരു ഇരവാദം. ആ ഇരവാദവും സഹതാപവും തങ്ങൾക്ക് നേരെ കിട്ടുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നോക്കണം, ഒരുത്തനെ കൊന്നു കളഞ്ഞിട്ടും ഇരവാദം തങ്ങൾക്ക് അനുകാര്യം എന്ന് പറഞ്ഞാല് എന്തോ മ്യൂട്ടാണോ? ഓക്കെ, അപ്പൊ ഇരവാദം അവർക്ക് കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ രാജ്യങ്ങളിൽ ഇത് അനുഭവിച്ച് പഠിച്ചെങ്കിലേ ഇസ്ലാമിനെ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മ്യാൻമാറിലൊക്കെ സംഭവിച്ചെന്നാന്ന് വെച്ചാൽ അവിടെ ആരോടും ഒന്നിനും പോകാത്ത ബുദ്ധസന്യാസികൾക്ക് ഇവരെ അടിച്ചുപിടിക്കേണ്ടി വന്നു. ബുദ്ധസന്യാസിമാര് ആയുധമെടുത്ത് രംഗത്തിറങ്ങേണ്ടി വന്നു. അതിന്റെ കാരണം ശരിക്കും ഇരകളുടെ പരിപാടി, കയ്യിലിരിപ്പ് മനസ്സിലാവുമ്പോൾ കാര്യം മനസ്സിലാവും. അതിന്റെ കാരണം ഇവരെ കയ്യിൽ ഇവരുടെ പ്രശ്നമല്ല, ഇവരിരിക്കുന്ന പുസ്തകവും ഈ മുഹമ്മദും അള്ളാഹുവും ഇത് മൂന്നും ചേരുന്ന ആ സമന്വയം ഒരുവന്റെ ഹൃദയത്തെ സ്വാധീനിച്ചാൽ അവൻ പക്ക ക്രിമിനൽ ആകുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ അനുഭവിച്ച് പഠിക്കേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. അപ്പൊ നൂറ് ശർമ്മക്കെതിരെയുള്ള ഈ കോടതിയുടെ പരാമർശം ഒരു ചെറിയ മുൻതൂക്കം ഇസ്ലാമിന് നൽകുന്നുണ്ട്, ഒരു മാനസികമായൊരു സുഖം അവർക്ക് നൽകുന്നുണ്ടോ കാര്യത്തിൽ തർക്കമൊന്നുമില്ല.